എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 12:2. ദൈവവചനത്തിൻ്റെ അമ്മയാകാനുള്ള പരിശുദ്ധ കന്യാമറിയം ഈ കാലയളവിൽ ദൈവാലയ ശുശ്രൂഷയിൽ വ്യാപൃതയായി കഴിഞ്ഞിരുന്നു. അവളുടെ അതിസ്വാഭാവിക വിശുദ്ധിയും സുകൃതങ്ങളും ദൈവാലയത്തിലെ മറ്റ് കന്യകമാർക്ക്, പ്രത്യേകിച്ച് അവളുടെ പരിശീലനം ഏൽപ്പിച്ചിരുന്ന അധ്യാപകർക്ക് അത്ഭുതത്തിന് കാരണമായി. പട്ടണം മുഴുവനും അവളെപ്പറ്റിയുള്ള വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ ജോസഫ് വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്നതിനാൽ സമീപവാസികൾക്ക് അവൻ അജ്ഞാതനായിരുന്നു. ഒരു രാത്രിയിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവളും ദൈവം പ്രത്യേകമാംവിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു യുവതി ദൈവാലയത്തിലുണ്ട്. തൻ്റെ ഈ സൃഷ്ടിയിൽ ദൈവം മനുഷ്യന് അഗ്രാഹ്യമായ അതിസ്വാഭാവികമായ ഒരു സ്നേഹം അനുഭവിക്കുന്നു. അവളിലുള്ള അസാധാരണ സുഹൃതങ്ങളാലും പ്രശംസനീയമായ വിശുദ്ധിയിലും നിർമ്മലതയിലും ദൈവം അവളിൽ അതിയായ ആനന്ദം കണ്ടെത്തുന്നു. മറിയമാണ് ആ ദൈവാലയ കന്യക. അവന് നല്ല പരിചിതരായ യോവോക്കിമിൻ്റെയും അന്നയുടെയും മകളാണ് ഈ മറിയം. ജോസഫിനെ ഇത് അറിയിക്കാനുള്ള കാര്യവും പറയാനുള്ള കാരണവും അവന് വിശദമാക്കി കൊടുത്തു. ദൈവത്തിന് പ്രീതിജനകമായ ഒരു സൃഷ്ടിയുടെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ ആനന്ദിക്കാനും മറിയത്തിൽ കണ്ടുമുട്ടാൻ പോകുന്ന കൃപകൾക്കും നന്മകൾക്കും ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുവാനുമാണ് ഇതെല്ലാം അവനോട് പറഞ്ഞത്. ജോസഫ് വളരെ ഹൃദയാനന്ദത്തോടെ ഉടൻ തന്നെ എഴുന്നേറ്റ് ദൈവത്തിന് സ്തുതിയും നന്ദിയും അർപ്പിച്ചു. അവൻ ശ്രവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവൻ അതിയായി സന്തോഷിക്കുകയും അതേസമയം പരിശുദ്ധയായ ആ കന്യകയോട് അവൻ്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ ഒരു സ്നേഹം അങ്കുരിക്കുകയും ചെയ്തു. അവളുടെ സുഹൃതങ്ങളാൽ ആകൃഷ്ടനായി അവൻ പലപ്പോഴും ദൈവാലയം സന്ദർശിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും അവളെ കണ്ടുമുട്ടിയില്ല. അവൻ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും പരിശുദ്ധയായ ഒരു കന്യകയെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ തിരുമനസ്സായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും കൂടുതൽ കൃപാവരങ്ങളാൽ അവളെ നിറയ്ക്കണമേ എന്ന് അത്യുന്നതനോട് അർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രായത്തിൽ അവൾ വളരുന്നതിനനുസരിച്ച് സുഹൃതങ്ങളിലും അവൾ വളരുമല്ലോ. നമ്മുടെ ജോസഫിൻ്റെ ഈ പ്രാർത്ഥനയിൽ ദൈവം വളരെ സംപ്രീതനായി. അവനെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ അവിടുന്ന് മറിയത്തിന് നൽകി. തൻ്റെ ദാസനായ ജോസഫിൻ്റെ ഭക്തിയെക്കുറിച്ചും അവൾക്ക് വേണ്ടിയുള്ള അവൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും അവിടുന്ന് അവളെ അറിയിച്ചു. അവിടുത്തെ കൃപയാലും സ്നേഹത്താലും ജോസഫിനെ നിറയ്ക്കണമേ എന്ന് മറിയവും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എത്രയോ അത്ഭുതകരമായ വിധത്തിൽ മറിയത്തിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളി. അങ്ങനെ ഒരിക്കലും കാണുകയോ പരസ്പരം സംസാരിക്കുകയോ ചെയ്യാത്ത ജോസഫും മറിയവും ദൈവത്തോട് പരസ്പരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവിക വെളിപാടുകളിലൂടെ മാത്രമാണ് അവർക്ക് പരസ്പരം എന്തെങ്കിലും അറിവ് ലഭിച്ചിരുന്നത്. ഏകദേശം 10 വർഷത്തോളം പരസ്പരമുള്ള പ്രാർത്ഥനയുടെ ഫലം അവർ അനുഭവിക്കുകയും ദൈവിക പരിശുദ്ധിയിൽ പരസ്പരം സ്നേഹിക്കുകയും ചെയ്തു. മാലാഖ അനേക പ്രാവശ്യം ജോസഫിന് വേണ്ടിയുള്ള മറിയത്തിൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയെക്കുറിച്ച് അവനെ അറിയിച്ചു. അത് അവനെ സന്തോഷഭരിതനാക്കി. ഒരവസരത്തിൽ മറിയം തന്നെ പൂർണ്ണമായും ദൈവത്തിന് അർപ്പിച്ചിരിക്കുകയാണെന്നും അവളുടെ കന്യാത്വം വ്രതമായി ദൈവത്തിന് അർപ്പിച്ചുവെന്നും അതിൽ ദൈവം അതീവ സംപ്രീതനാണെന്നും മാലാഖ ജോസഫിനോട് പറഞ്ഞു. ഈ അറിവ് വിശുദ്ധൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും അതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണർത്തുകയും ചെയ്തു. അതിനാൽ തൻ്റെ ബ്രഹ്മചര്യവും അവൻ വ്രതമായി ദൈവത്തിനർപ്പിച്ചു. ഇത് ആ കാലഘട്ടത്തിൽ വളരെ അസാധാരണ കാര്യമായതിനാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ, ദൈവം അതിൽ നിശ്ചയമായും സംപ്രീതനാകുമോ എന്നൊരു ആശങ്കയ്ക്ക് അവൻ അധീനനായി. അവൻ ദൈവാലയത്തിൽ പ്രവേശിച്ച്
ഈ കാര്യത്തെക്കുറിച്ചുള്ള ദൈവ തിരുമനസ് എന്താണെന്ന് വെളിപ്പെടുത്തി കിട്ടാനായി തീഷ്ണമായി പ്രാർത്ഥിച്ചു. കുറേ കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ബ്രഹ്മചര്യം വ്രതമായി സ്വീകരിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണെന്നുള്ള ഒരു ആന്തരിക ബോധ്യം അവന് നൽകാൻ ദൈവം തിരുമനസ്സായി. അത് അതിൻ്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുവാനുള്ള പ്രത്യേക കൃപയും സഹായവും ദൈവം അവന് വാഗ്ദാനം ചെയ്തു. ദൈവികമായ ഈ ഇടപെടൽ ജോസഫിന് അതിയായ സമാധാനം പ്രദാനം ചെയ്തു. നിത്യമായ ബ്രഹ്മചര്യം വ്രതമായി വാഗ്ദാനം ചെയ്തപ്പോൾ അവർണനീയമായ ഒരാനന്ദത്താൽ അവൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി. ഈ വ്രതാനുഷ്ഠാനം ദൈവത്തിന് എത്രമാത്രം സംപ്രീതജനകമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ആനന്ദം ദൈവം അവന് അനുവദിച്ചത്. അവൻ പൂർണ്ണമായും ദൈവത്തിൽ ആമഗ്നനായി. ആ ഹർഷപാര്യവശ്യത്തിൽ ബ്രഹ്മചര്യവ്രതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അതുവഴി ലഭിക്കുന്ന കൃപകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമുള്ള വ്യക്തമായ ഒരവബോധം ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ ഔസേപിതാവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തന്നിരുള്ളണമേ. ആമേൻ.